ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഇത്തവണ കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് വന്ന് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് കെയർഫുൾ ആവുന്നു ഒരുപാട് ജാഗ്രതകൾ വരുന്നു അതിനിടയിൽ ആൾക്കാർ വീട്ടിൽ സ്റ്റക്കാണെങ്കിൽ പോലും അവർക്ക് എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ ഡ്രാമ ഒട്ടും കുറവ് വരുന്നില്ല കാരണം സാധാരണ വർഷം എൻറ്റർടൈൻമെൻറ്റ് ഫാക്ടർ മാത്രമാണ് ഇത്തവണ നമുക്ക് ഐ പി എല്ലിൽ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം കാണുന്ന പോലെ അത്രയും എൻ്റർടൈൻമെൻറ്റും ഡ്രാമയും കൂടിയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഐ പി എൽ പാക്കേജാണ് ആൻഡ് ദാറ്റ് പ്ലസ് മോർ ഇൻക്ലൂഡിംഗ് ദ കിങ്സ് കപ്പ് ഫ്രം സ്പെയിൻ ഇത്തവണത്തെ സ്പോർട്സ് വീക്കെൻഡിന്റെ ഭാഗമാവുകയാണ് സോ വെൽക്കം വൺ ആൻഡ് ഓൾ ടു സ്പോർട്സ് വീക്കെൻഡ് ഐ പി എൽ എല്ലാ വർഷവും നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് കുറെ ടാലന്റിന് തരാറുണ്ട് കഴിഞ്ഞ വർഷം ദുബായിലും അബുദാബിയിലും ഷാർജയിലുമായിട്ട് നടന്ന യു എയിൽ നടന്ന ഐ പി എല്ലിൽ നമുക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിട്ട് കിട്ടിയതാണ് ടി നടരാജൻ അതുകൊണ്ട് തന്നെ ഇത്തവണ ഹൈദരാബാദ് ടീമിന്റെ ഒരുപാട് ഈ പറയുന്ന പോലെ അവരുടെ ബൗളിംഗ് അറ്റാക്കിൻ്റെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുന്നത് നടരാജൻ്റെ ഫോം ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാരണം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുകയും ആ ഒരു ഓസ്ട്രേലിയൻ സീരീസിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസും ഹാസ് മെയ്ഡ് നട്ടരാജൻ എ മച്ച് ബെറ്റർ പ്ലേ അപ്പോൾ ഭുവനേശ്വർ കുമാർ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ കാണുന്നത് നടരാജൻ്റെ ഒരു ഇഞ്ചുറി സ്കെയർ കാണുകയായിരുന്നു ഒരു പക്ഷേ സ്കാൻ ചെയ്യാൻ പോലും ആ ബയോബിളിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും എന്നുള്ള സാധനമാണ് അതിനേക്കാളും ആൾക്കാർ നോക്കുന്നത് നടരാജന്റെ ഇഞ്ചറി വളരെ സീരിയസ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഇഞ്ചുറിയോടുകൂടി രാജസ്ഥാൻ റോയൽസിന് വീണ്ടും ഒരു വലിയ തിരിച്ചടി വന്നു എന്ന് പറയാം കാരണം എന്ന് വെച്ചാൽ ജൊഫ്ര ആർച്ചർ എന്ന അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ജൊഫ്ര ആർച്ചറിന്റെ ഏക പിൻവലത്തിലാണ് കുറച്ചെങ്കിലും അവസാനത്തെ റൗണ്ട് മാച്ച് എത്തുന്നവരെ പ്ലേ ഓഫ് സാധ്യതയെങ്കിലും രാജസ്ഥാൻ നിലനിർത്തിയത് ഇത്തവണ തുടക്കം മുതൽ തന്നെ ഇതുവരെയും ജൊഫ്ര ആർച്ചറിൻ്റെ സർവീസ് രാജസ്ഥാനെ കിട്ടി തുടങ്ങിയിട്ടില്ല കാരണം ആ ഒരു ഫിംഗർ ഇഞ്ചുറിയിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആവാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് എപ്പോൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് പോലും ഇതുവരെയും പ്രോപ്പറായിട്ട് ഒരു ഒരു നോട്ടീസ് വന്നിട്ടില്ല മറുപക്ഷത്ത് ബെൻ സ്റ്റോക്സ് എന്ന അവരുടെ ഏറ്റവും ടാലൻറ്റഡ് മാച്ച് വിന്നറായിട്ടുള്ള വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധാകേന്ദ്രമാക്കി നിർത്തുന്ന ഒരു ഓൾ റൗണ്ടറിൻ്റെ സർവീസും കൂടെ മിസ്സായി കാരണം ഗെയിമിനിടയിൽ ഒരു ക്യാച്ച് എടുക്കുമ്പോഴത്തേക്കുമാണ് ബെൻ സ്റ്റോക്സിന്റെ ഫിംഗറിന് ഒരു ക്രാക്ക് വരുന്നത് ആ ഒരു ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ഒരു ഈ ഐ പി എൽ തീർന്നു പുള്ളിക്കാരൻ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു അതിൻ്റെ പുറകെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള മറ്റൊരു ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ ലിയാം ലിവിങ്സ്റ്റണും ഒരു ബയോ ബയോബിളിൻ്റെ അകത്ത് കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചു പോകുന്നതിന് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം പുള്ളിക്കാരൻ കളിക്കാൻ പ്ലേയിങ് ലെവലിൽ നിന്നും ഒരു സ്ഥാനം കണ്ടെത്തുന്നില്ല എന്ന് തോന്നിയതും കൊണ്ടാവാം എല്ലാം മാനസികമായിട്ടുള്ള ഒരു ചെറിയ പിരിമുറുക്കം കാരണം പുള്ളിക്കാരൻ ഈ ബയോബിൾ ലൈഫ് വേണ്ട എന്ന് വെച്ചിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക ഇതിനിടയ്ക്ക് ഡേവിഡ് മില്ലർ മിഡിൽ ഓർഡറിൽ വരികയും ഫസ്റ്റ് ഗെയിമിൽ തന്നെ ആ ഒരു മാച്ച് സേവിങ് ഒരു നോക്കോടുകൂടി തൻ്റെ ആ ഒരു ഒരു പ്ലേസ് സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തോടു കൂടി ചിലപ്പോൾ ലിയാം ലിവിങ്സ്റ്റണും ഒരുപാട് മാനസികമായിട്ട് അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിക്കാണും ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന്റെ മാച്ച് ടൈമും കൂടെ കിട്ടത്തില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ലിയാം ലിവിങ്സ്റ്റൺ ഇനി ഇവിടെ നിൽക്കാതെ ഒരുപക്ഷെ തിരിച്ച് ആ ഒരു മാനസികമായിട്ടെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് ടീമിൻ്റെ കൂടെ തിരിച്ചു പോയത് യെസ് ഹി വിൽ ബി ഡെഫിനറ്റ്ലി മിസ്സിംഗ് ഔട്ട് ഓൺ ഇന്ത്യൻ കണ്ടീഷൻസിൽ എക്സ്പീരിയൻസ് കാരണം കളിച്ചില്ലെങ്കിൽ പോലും നെറ്റ്സിലാണെങ്കിൽ പോലും ഇന്ത്യൻ കണ്ടീഷൻസിൽ വേൾഡ് കപ്പിന് മുൻപായിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു പ്രാക്ടീസ് മാച്ച് പോലെ പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന ഒരു അവസരമായിരുന്നു ബട്ട് ഈസ് ഡെഫിനറ്റ്ലി മിസ്സിങ് ദാറ്റ് അവിടെ നിന്ന് നമ്മൾ വരുന്നത് നേരെ ചെന്നൈ ടീമിൻ്റെ കൂടെ രാജസ്ഥാൻ്റെ കൂടെ എഗയിൻസ്റ്റ് ആയിട്ട് ചെന്നൈ ഈ ആഴ്ച കളിച്ച ഒരു മത്സരത്തിലാണ് നമ്മൾ വളരെ സുപ്രധാനമായിട്ടൊരു ഒരു പോയിന്റ് കണ്ടത് കാരണം ഇത്തവണ രാത്രി നടക്കുന്ന മത്സരങ്ങളിൽ ഇപ്പോൾ മുംബൈ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഡ്യൂ എന്നൊരു ഫാക്ടറുണ്ട് ബോൾ ചില മത്സരങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിലിട്ട് മുക്കി എടുക്കുന്നത് പോലെ അത്രയും നനവ് പന്തിൽ വരുന്നുണ്ട് ബൗളേഴ്സിന് പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് ഗ്രിപ്പ് ചെയ്യാനേ പറ്റുന്നില്ല ഈ പറഞ്ഞ കളിയിൽ അതായത് ജോസ് ബട്ട്ലർ നല്ല ഫോമിൽ നിൽക്കുകയാണ് ബട്ട്ലറിൻ്റെ ഒരു സിക്സർ ഗ്രൗണ്ടിന് പുറത്ത് പോവുകയും ഗ്രൗണ്ടിന് പുറത്തല്ല ബോൾ ഈ പറയുന്ന അവർക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ബോൾ വന്നു അവിടെയാണ് കളി മാറിയത് ഒരുപക്ഷെ മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു ബ്രില്യൻസ് കൂടിയാണ് കാരണം പുള്ളിക്കാരൻ ആ സമയത്ത് തന്നെ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നു പുതിയ ഡ്രൈ ബോൾ ഗെയിമിന് ഇടയ്ക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു രണ്ട് ഓവർ അവർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കളിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോൾ ഗ്രിപ്പ് ചെയ്ത് ടേൺ ചെയ്യുന്ന ഒരു സീനാണ് ആ ഒരു രണ്ട് ഓവറിൽ കറക്റ്റ് ആയിട്ട് ഫീൽഡിംഗ് സെറ്റപ്പ് ചെയ്യുകയും ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവരികയും ചെയ്ത് രാജസ്ഥാൻ്റെ ചേസിനെ കംപ്ലീറ്റ്ലി ക്രാപ്പ് ചെയ്യാൻ പറ്റി ക്യാപ്റ്റൻ സിംഗ് ധോനിക്ക് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ജീനിയസിന് കൂടുതൽ ആഴം നൽകുന്ന ഒരാഴ്ച കൂടിയായിരുന്നു കാരണം ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പം വേറെ ഒരു ടീമായിരുന്നുവെങ്കിൽ രണ്ട് മൂന്ന് കളി ഫ്ലോപ്പ് ആയതിനു ശേഷം ഋതുരാജ് ഗയ്ക്ക്വാഡ് കഴിഞ്ഞ വർഷം അവസാനം ചെന്നൈക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മൂന്ന് ഇന്നിങ്സുകൾ കളിച്ച ബാറ്റ്സ്മനെ ചിലപ്പോൾ പുറത്ത് കാരണം അവർക്ക് റെഡിമെയ്ഡായിട്ട് റോബിൻ ഉത്തപ്പയുടെ ഫോമിൽ ഒരുപക്ഷേ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്ലെയറിനെ ഓപ്പണിംഗിൽ ഫാഫ് ഡുപ്ലസിൽ ഒപ്പം കൊണ്ടുവരാമായിരുന്നു ബട്ട് നോ ദ വേ ദ ബാക്ക് ദയർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും ധോണിയുടെയും ഒരു വളരെ പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കളിക്ക് മുമ്പായിട്ട് കൊൽക്കത്ത വേഴ്സസ് ചെന്നൈ മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു ഹൈലൈറ്റ് റീൽ പോലത്തെ ഒരു മത്സരം ഈ ആഴ്ചയിലെ ദി മാച്ച് ഓഫ് ദി വീക്ക് എന്ന് ഡെഫിനറ്റ്ലി ഒരു കളിയാണ് ആ കളിക്ക് മുമ്പായിട്ട് വളരെ കാഷ്വലായിട്ട് ഋതുരാജ് ഗയ്ക്ക് പോയിട്ട് ചെന്നൈയിലെ ക്യാപ്റ്റൻ ധോണി ചോദിക്കുകയാണ് ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് പറയുമായിരുന്നു ഞാൻ അവൻ്റെ കണ്ണുകൾ നോക്കി അപ്പോൾ ആ കണ്ണിൽ ഈ പറഞ്ഞ പോലെ രണ്ട് മത്സരങ്ങൾ തോറ്റു അല്ലെങ്കിൽ ആ പരാജയപ്പെട്ട പെർഫോമൻസുകളുടെ ഒരു ക്ഷീണമല്ലാതെ ഇനിയും കളിക്കാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് കാണാൻ പറ്റി അപ്പോൾ ഈവൻ കളി കഴിഞ്ഞ് പോസ്റ്റ് മാച്ചിൽ അലൻ വിൽക്കിൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തിയായിരുന്നു അപ്പോൾ ധോണി പറഞ്ഞൊരു കാര്യം സത്യം പറഞ്ഞാൽ എല്ലാ ക്യാപ്റ്റന്മാർക്കും ഉള്ളൊരു പാഠമാണ് എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ മൊത്തം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് സൈക്കോളജിക്കൽ ആയിട്ട് കളിക്കാരെ നേരിടുക മേ ബി ദാറ്റ് കുഡ് ബി എ റീസൺ ഒരു ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറിനെ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റൻ്റെ കൈ കിട്ടുമ്പോൾ അവരൊരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ട് മാറുന്നു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പ്ലേഴ്സ് വിൽ ബികം മാച്ച് വിന്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇത്തവടെയും നമ്മൾ ചെന്നൈയിൽ കാണുന്നു ദാറ്റ്സ് എ റീസൺ ചെന്നൈക്ക് ഈ ഒരു ഐ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി കാരണം നമ്മൾ പേപ്പറിൽ ടീം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ രാജസ്ഥാൻ്റെ കൂടെ ചെന്നൈയാണ് ഏറ്റവും വീക്ക്നെസ്സുകൾ എടുത്ത് കാണിക്കുന്ന ഒരു ടീം എന്നിട്ട് പോലും കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമുക്ക് പേപ്പറിൽ തോന്നുന്ന ടീമുകളെ ചില തന്ത്രങ്ങൾ കൊണ്ടും ചില പ്ലെയേഴ്സ് അവരുടെ പെർഫോമൻസിൻ്റെ ഒരു ലെവൽ ധോണിയുടെ കീഴിൽ വരുമ്പോൾ അതി ഉഗ്രനായിട്ട് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഋത്വരാജ് ഗൈക്വാളിന് തന്നെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ആയിരിക്കും കൊൽക്കട്ടയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് തുടക്കത്തിൽ നല്ല അറ്റാക്ക് ചെയ്ത് ഒരു കോൺഫിഡൻസ് കൊടുത്തത് ഒരു സിക്സ്റ്റി പ്ലസ് സ്കോർ ഫ്രം ഫോർട്ടി ടു ബോൾസ് വാസ് എ പെർഫെക്റ്റ് സ്റ്റാർട്ട് ദ ചെന്നൈ ലീഡർ വെൽ സപ്പോർട്ടഡ് ബൈ ഫാഫ് ഡുപ്ലസിയുടെ എല്ലാ എക്സ്പീരിയൻസും പൊളിക്കാൻ എടുത്തു കാരണം ചില സമയത്ത് നമുക്കറിയായിരുന്നു കൊൽക്കത്ത വാസ് ബോളിംഗ് വെൽ പക്ഷേ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് പ്ലെയേഴ്സിനെ ഫീൽഡ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ചില ഡിഫിക്കൽ ഷോട്ട്സ് ഇൻക്ലൂഡിംഗ് ദ സ്കൂപ്പ് ഷോട്ട് നേരത്തെ കൂട്ടി പുള്ളി എക്സ്പെക്ട് ചെയ്ത് പ്രെഡിക്ട് ചെയ്തതുപോലെ തന്നെ ആ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് ഫാഫ് ഡിപ്ലസി ഇവൻച്വലി അറുപത് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് നോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു മാജിക്കൽ നോക്ക് കളിച്ചു അതിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് ഇരുന്നൂറ്റി ഇരുപത് റൺസ് ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലെടുത്തത് തിരിച്ചു കളിക്കാൻ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ഒരു ഗെയിമിൽ ഇതിന് മുൻപ് തന്നെ നാല് വിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ ദീപക് ചഹാറിനെ ഈ പറഞ്ഞപോലെ ഒരു വി ഒരു ഓവർ അവിടെ കൊടുക്കാം പിന്നെ ഒരു ഓവർ മിഡിൽ എറിയാം ബാക്കി രണ്ട് ഓവർ ഡെത്തൊന്നൊന്നും എറിയാതെ തുടക്കത്തിൽ ആ സ്വിംഗ് ചെറുതായിട്ട് ബോളിൽ നിൽക്കുമ്പോൾ ആ കണ്ടീഷൻസ് ഫേവറബിൾ ആകുന്ന സമയത്ത് തന്നെ നാല് ഓവറും എറിയാൻ കൊടുത്തു അതിൽ നാല് വിക്കറ്റുകളാണ് ദീപക് ചഹാർ കൊൽക്കത്തയുടെ ടോപ്പ് ഓർഡറിനെ നടുവോടിച്ചതെന്ന് പറയാം തേർട്ടി വൺ ഫോർ ഫൈവ് മുപ്പത്തി ഒന്ന് റൺസ് ചെയ്സ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വിടുമ്പോഴാണ് കൊൽക്കട്ട എന്ന ടീമിൻ്റെ ഒരുപക്ഷെ ശക്തി ഇതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നേരെ വെളിച്ചം പോലെ ആ ഗെയിം അവരുടെ ഫ്രണ്ടിൽ നിന്ന് തെളിഞ്ഞു വരുന്നത് കാരണം അവരുടെ നമ്പർ സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് ആൻഡ്രിയ റസൽ ദിനേഷ് കാർത്തിക് ആൻഡ് പാറ്റ് കമിൻസ് നടത്തിയ ഒരു ഒരു ബാറ്റിങ് എന്താ പറയുക മാജിക്കൽ ഒരു പടയോട്ടം എന്ന് തന്നെ പറയാം അത് മെയ് ദാറ്റ് ഗെയിം വെരി ഇൻട്രസ്റ്റിങ് അവസാനത്ത് ഓവർ പോലും ആര് ജയിക്കും ഈവൻ കൊൽക്കട്ടയ്ക്ക് ഒരു ആർക്കും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം നേടിയെടുക്കാനൊരു അവസരമുണ്ടെന്ന് പോലും കൊടുത്തത് ആ മൂന്ന് ഇന്നിങ്സുകളും അൻപത്തി റൺസ് വന്നു റസലിൻ്റെ കയ്യിൽ നിന്ന് റസൽ ഔട്ടായ ബോൾ പോലും ഇറ്റ് ഇസ് എ ഫണി ബോൾ ബട്ട് റസൽ പ്ലേഡ് എ മാജിക്കൽ നോ കാരണം വെൻ റസൽ ഹിറ്റ്സ് ദ ബോൾ ഇറ്റ്സ് സ്റ്റേയ്സ് ഹിറ്റ് എന്ന് പറയുന്നതാണ് ദിനേഷ് കാർത്തിക് എ ബ്രില്യൻറ്റ് നോക്ക് ഓഫ് ഫോർട്ടി പക്ഷേ എല്ലാവരെയും സർപ്രൈസ് ചെയ്തത് ഇവർ രണ്ടുപേരും ഔട്ടായതിനു ശേഷം പാറ്റ് കമിൻസിൻ്റെ ബാറ്റിൽ നിന്ന് വന്ന സിക്സുകളാണ് ഒരു ഓവറിൽ മുപ്പത് റൺസാണ് സാം കരണ്ട് ഓവറിൽ നാല് സിക്സുകൾ ഉൾപ്പെടെ ഒരു ഓവറിൽ മുപ്പത് റൺസ് എടുത്തോടുകൂടി ഇനി പാറ്റ് കമിൻസ് സ്ട്രൈക്കിൽ വന്നു കഴിഞ്ഞാൽ ആവുമെന്ന് പറഞ്ഞു ആ സമയത്ത് രണ്ട് റൺഔട്ടുകൾ ഔട്ടുകൾ ഉൾപ്പെടെ ചെന്നൈയെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് ബട്ട് പാറ്റ് കമിൻസ് എ ബ്രില്ല്യൻ നോക്ക് താൻ ബോൾ കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പേസേഴ്സിൽ ഒരാളെന്ന് മാത്രമല്ല വിത്ത് ദ ബാറ്റ് പോലും ചില അവസരങ്ങളിൽ പുള്ളിക്ക് ഗെയിം ചേഞ്ചർ ആകാൻ പറ്റുമെന്ന് പാറ്റ് കമിൻസ് കൂടെ തെളിയിച്ച ഒരു ഗെയിമാണ് ദാറ്റ് വാസ് എ ബ്രില്യൻറ്റ് ഗെയിം തേർട്ടി വൺ ഫോർ ഫൈവിൽ നിന്ന് ആ ഗെയിമിന് അവസാന ഓവർ വരെ ജയിക്കാൻ പോലും പറ്റുമെന്ന് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ കൊൽക്കട്ട എത്തിച്ചതിൽ നിന്ന് മേ ബി അവർക്ക് ടീം മാനേജ്മെൻറ്റിന് പഠിക്കാവുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഫൈവ് സിക്സ് സെവൻ ഇസ് എക്സ്പ്ലോസീവ് അതുകൊണ്ട് തുടക്കത്തിൽ ഒരുപാട് കരുതലില്ലാതെ അവർ കുറച്ചും കൂടെ ആയിട്ട് മേ ബി നിതീഷ് റാണ ആൻഡ് ശുഭ്മൻഗിൽ തുടങ്ങിയുള്ള കളിക്കാർ ഓയിൻ മോർഗൻ എന്ന ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഡോണ്ട് ഹാവ് ടു ബി സോ മച്ച് കെയർഫുൾ ആയിട്ട് കളിക്കേണ്ട കാര്യമില്ല അവരൊന്ന് ഓപ്പൺ അപ്പായി കളിച്ചാൽ ഇനിയുള്ള മത്സരങ്ങളിൽ കൊൽക്കട്ട കുഡ് ബി എ ടോട്ടലി ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ് ആദ്യത്തെ ഒരു ഫേസ് തീരുന്ന ഒരു സ്റ്റേജിലെത്തി നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി മുംബൈ ആൻഡ് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ലെഗ് ഓഫ് ഐ പി എൽ തീരുകയാണ് അതിനുശേഷം ഗെയിം വിൽ മൂവ് ടു അഹമ്മദാബാദ് ആൻഡ് ഡൽഹി അപ്പം അടുത്തൊരു സെറ്റ് ഗെയിംസ് ഈ എല്ലാ ടീമുകളും അഹമ്മദാബാദിലും ഡൽഹിയിലും വെച്ചിട്ടായിരിക്കും കളിക്കാൻ പോകുന്നത് ആൻഡ് ഡൽഹിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം നല്ല കുറച്ച് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടുമുള്ള പെർഫോമൻസുകളുടെ കാര്യം പറയുമ്പോൾ ശിഖർ ധവൻ ഈസ് ഓൺ ടോപ്പ് ഫോം എല്ലാ ഗെയിമിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നു വിച്ച് വാസ് പ്രഡിക്റ്റഡ് കാരണം എപ്പോഴൊക്കെ ശിഖർ ധവൻ എന്നൊരു പ്ലെയറിനെ ഒരുപക്ഷെ ഒരു ഭീഷണി വരൂ ശിഖർ ധവൻ വിൽ പെർഫോം അണ്ടർ പ്രഷർ കളിക്കാൻ ശിഖർ ധവനെ പോലൊരു പ്ലെയർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഐ സി സി ടൂർണമെൻറ്റുകളുടെ പെർഫോമൻസുകൾ പോലും അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു പക്ഷേ ശിഖർ ധവനേക്കാളും മറ്റ് ചില പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ മുകളിൽ വന്നപ്പോഴത്തേക്കും ശിഖർ ധവന് ഗംഭീരമായിട്ട് ഈ സീസൺ കളിക്കുമെന്നുള്ളത് ഒരു മാതിരിയുള്ള ക്രിക്കറ്റ് എക്സ്പേർട്സ് എല്ലാവരും പറഞ്ഞു അതെല്ലാം ശരിവെച്ചു കൊണ്ട് ഉള്ളൊരു പെർഫോമൻസ് ആണ് ശിഖർ ധവൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് ശിഖർ ധവന്റെ ഗെയിമിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബോൾ ഒരുപാട് ഉയർത്തി സിക്സറുകൾ അടിച്ച് ഗാലറിക്ക് വേണ്ടി കളിക്കുന്നതിൻ്റെ പകരമായിട്ട് ഗ്രൗണ്ടിലെ ഗ്യാപ്പ് നോക്കി പുള്ളിക്കാരൻ നമ്പർ ഓഫ് ഫോർസ് കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ അടിച്ച ശിഖർ ധവനാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഫോറുകൾ അടിച്ച പ്ലെയറിൽ ഒരെണ്ണം ശിഖർ ധവൻ തന്നെയാണ് ആൻഡ് ഹീ ഈസ് ഡെഫിനറ്റ്ലി ഓൺ ഗുഡ് ഫോം വിച്ച് ഈസ് ഗുഡ് ഫോർ ഡെലി ഒരു പ്രോബ്ലം ഇതേപോലെ എല്ലാവരും പൃഥ്വി ഷോയിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചു പക്ഷേ ഇതുവരെയുള്ള അവസരത്തിൽ തുടക്കത്തിൽ ഒന്ന് രണ്ട് ഗെയിമിൽ ഒന്നര എന്ന് പറയാം ബാക്കി പൃഥ്വിഷോയുടെ ഫോമിൽ അല്ലെങ്കിൽ ഗെയിമിലുള്ള വീക്ക്നെസ്സുകൾ വീണ്ടും എക്സ്പ്ലോർഡ് ആവുന്നു എന്ന് പറയുന്നത് മറ്റൊരു കോസ് ഫോർ കൺസേൺ ആവാം ഫോർ ടീം ഡൽഹി പക്ഷേ തിരിച്ചവരുടെ ബൗളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അവരുടെ ബൗളിംഗ് എന്ന് മാത്രമല്ല മൊത്തം ബൗളിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇന്റർനാഷണൽ കുറച്ച് പേസർമാർ എപ്പോഴും ഹൈലൈറ്റ് ആവാറുണ്ട് ഫോർ എക്സാമ്പിൾ ദ ലൈക്സ് ഓഫ് ട്രെൻ ബോൾഡ് അല്ലെങ്കിൽ ഡൽഹിയുടെ കാര്യത്തിൽ കഗീസ് ഉറപ്പാട ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ വർഷം ഇതുവരെ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ പേസേഴ്സ് അധികമാരും ശ്രദ്ധിക്കാത്ത കുറച്ച് യങ് ഇന്ത്യൻ പേസേഴ്സ് ആണ് വർത്തമാന വിഷയമായി നിൽക്കുന്നത് അത് ഒന്ന് ഡൽഹിയുടെ ആവേഷ് ഖാൻ എന്ന് പറഞ്ഞ പ്ലെയർ ഇഷാന്ത് ശർമ്മയുടെ ചെറിയൊരു നികിള് കാരണമാണ് പുള്ളിക്കാരൻ പ്ലേയിങ് ലെവലിൽ സ്ഥാനം കണ്ടത് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരനെ എടുത്ത് മാറ്റാൻ പറ്റാത്ത നല്ല പെർഫോമൻസുകൾ ആവേശിക്കാൻ കാണിക്കുന്നുണ്ട് രാജസ്ഥാൻ്റെ ഇതുവരെയുള്ള ഹൈലൈറ്റിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ചേത്തൻ സക്കറിയ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാം ബോളറാണ് അതേപോലെ ഒരു ലെഫ്റ്റ് ഹാം ബോളർ പഞ്ചാബിനുണ്ട് അർഷദീപ് സിംഗ് ആൻഡ് ഓൾസോ ഹർഷൽ പട്ടേൽ ഓൾസോ ഇസ് ബോളിംഗ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അധികം വലിയ ഫാൻ ഫോളോയിങ്ങോ സ്റ്റാർ വാല്യുവോ ഇല്ലാത്ത കുറച്ച് പേസേഴ്സ് വരുന്നുണ്ട് ആൻഡ് ദേ ആർ പെർഫോമിംഗ് വെരി വെൽ അവരുടെ വെറൈറ്റി കൊണ്ടാണെങ്കിലും ലൈൻ ഇൻ ലെങ്ത് ഇനി അവർക്ക് വേണ്ടത് കുറച്ച് എക്സ്പീരിയൻസ് ആൻഡ് ഡെത്ത് ബോളിംഗ് ക്ലച്ച് സിറ്റുവേഷനുകളിലുള്ള പെർഫോമൻസ് ആണ് ഐ ഹോപ്പ് ദാറ്റ് ദേ വിൽ ഡെലിവർ എക്സ്ട്രീംലി വെൽ കാരണം ആ ഒരു പ്രാക്ടീസും എക്സ്പീരിയൻസും ഈ ചങ്ങാതിമാർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും സൊ അതാണ് ഇന്ത്യൻ പേസേഴ്സിൻ്റെ ഒരു ഒരു പുതിയ ബാച്ച് കടന്നു വരുന്നതും പിന്നെ ശിഖർ ധവനെ പോലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുമാണ് ഇതുവരെയും നമ്മൾ ഐ പി എല്ലിൽ കണ്ടത് ബൗളേഴ്സിൻ്റെ ഇടയിൽ ഒരിക്കലും ആരും പിക്ക് ചെയ്യാതിരിക്കുന്ന ഒരു പ്ലെയറാണ് ഖാൻ കാരണം റാഷിദ് ഖാൻ ഇല്ലാതൊരു ടീം പുള്ളിക്കാരൻ പ്ലേയിങ് ചെയ്തിൽ ഉണ്ടെങ്കിൽ എന്നാൽ പോലും റാഷിദ് റാഷിദ്ഖാൻ്റെ ഹൈദരാബാദ് സൈഡിൽ വേറെയും രണ്ട് അഫ്ഗാൻ ബൗളേഴ്സ് ഉണ്ട് മുഹമ്മദ് നബി ആൻഡ് മുജീബുൾ റഹ്മാൻ ഇവർ മൂന്ന് പേരും ക്വാളിറ്റി സ്പിന്നേഴ്സ് സ്പിന്നേഴ്സാണെന്നുള്ളൊരു വർത്തമാനമാണ് നബി ഈസ് ഓൾസോ വെരി ഗുഡ് സ്ട്രൈക്കർ ഓഫ് ദ ബോൾ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ദീസ് അഫ്ഗാൻ പ്ലേഴ്സ് ആർ ക്വാളിറ്റി പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള പല ലീഗുകളിൽ ഈ കൂട്ടുകാർ പോയി കളിക്കുന്നുണ്ട് അതായത് ബീറ്റ് കരീബിയൻ പാകിസ്ഥാനി ലീഗ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒബ്വിയസ്ലി ഉണ്ട് പിന്നെ ഓസ്ട്രേലിയ ആൻഡ് യു ന്യൂസിലൻഡ് ഈവൻ ഈ പോലെ ശ്രീലങ്കൻ ലീഗ്സ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കണ്ടീഷൻസിലും അത് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിൻ്റെ കൂടെയും അവർക്ക് എഗെൻസ്റ്റുമായിട്ട് കളിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് ഇസ് ഇൻവാല്യുബിൾ ആ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നേപ്പാൾ എന്ന ടീമിൻ്റെ സന്ദീപ് എന്ന് പറയുന്ന സ്പിന്നറിനും മുതൽക്കൂട്ടാവുന്ന കാരണം ഓസ്ട്രേലിയയിൽ മുതൽ പിന്നെ ഈ കരീബിയൻ ലീഗിൽ പണ്ട് കൊച്ചി ടെസ്കേഴ്സിൻ്റെ പോലും ഭാഗമായിരുന്നു അന്ന് വലിയ പെർഫോമൻസുകൾ കാഴ്ചവെച്ചില്ലെങ്കിലും അവിടെ നിന്നും പഠിക്കാൻ കിട്ടുന്ന കാര്യങ്ങളിൽ അമിത് ഷാനയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യമാണ് ഇപ്പോൾ ഒരു ട്രൈ സീരീസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഫൈനൽത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ള വർത്തമാനം നമുക്ക് സംസാരിക്കാം പക്ഷേ മലേഷ്യ നേപ്പാൾ ആൻഡ് നെതർലൻഡ്സ് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടി ട്വൻ്റി ട്രൈ സീരീസാണ് ഇതിൽ നെതർലൻഡ്സും നേപ്പാളും കൂടെ മത്സരിച്ച് മലേഷ്യയെ തോപ്പിക്കുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലീഗ് ഫേസിൽ കളിച്ച രണ്ട് കളിയിൽ ഒരെണ്ണം നേപ്പാൾ ജയിക്കുന്നു രണ്ടാമത്തെ നെതർലൻഡ്സ് ജയിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് ലാംചാനയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ ഇന്ന് ഈ ഫൈനലിന് മുമ്പായിട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് ഹിസ് പെർഫോമൻസസ് ആർ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ കാരണം തിരിച്ചു ചിലപ്പോൾ ഈ ട്രൈ സീരീസ് കഴിയുമ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമിൽ പോലും പുള്ളി ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒപ്പം ജ്ഞാനേന്ദ്ര മല്ലാട് ക്യാപ്റ്റൻസിയിലെ നേപ്പാളിൽ നിന്ന് ഒരു പിടി നല്ല സ്ട്രൈക്കേഴ്സ് ആൻഡ് ഓൾറൗണ്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇവർക്കും മറ്റ് ലീഗുകളിൽ കളിക്കാൻ കിട്ടുന്ന ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ദേ വിൽ ഡെവലപ്പ് ഇൻഡു എ ഹ്യൂജ് കപ്പാസിറ്റി പ്ലെയേഴ്സ് ആൻഡ് നേപ്പാളിനെ ഒരുപക്ഷെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉയർന്നു വരുന്നത് പോലെ നേപ്പാൾ വരുന്ന ഒരു പത്ത് വർഷത്തിനിടയിൽ നല്ലൊരു ടീമായിട്ട് വളർന്നു ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് ഇന്ത്യൻ യങ്സ്റ്റേഴ്സിനെ എന്തുകൊണ്ട് മറ്റ് ലീഗുകളിൽ കളിക്കാൻ വിടുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത് കാരണം വി ഹർ സീൻ ദി എക്സാമ്പിൾസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇപ്പോൾ സന്ദീപ് ലാമിച്ചാരി ഹു ആർ ടേണിംഗ് ഔട്ട് ടു ബി വേൾഡ് ക്ലാസ് പ്ലേസ് അപ്കമിംഗ് ആയിട്ടുള്ള ടീമുകളുടെ സ്റ്റോറീസ് പറയുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം തോന്നും സിംബാവയുടെ കണ്ടീഷൻ ഇടയ്ക്കൊരു സമയത്ത് വേൾഡിലെ ഏറ്റവും മികച്ച ടീമായി നിൽക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടാണ് സിംബാവെ ടീമിന്റെ തകർച്ച സ്റ്റാർട്ട് ചെയ്തത് തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ സിംബാബെ വളരെ കാര്യമായിട്ട് നടത്തുന്നുണ്ട് സിംബാബേക്ക് പാകിസ്ഥാനെ പോലൊരു ക്വാളിറ്റി ടീമിൻ്റെ ഒരു പ്രസൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കാരണം സൗത്ത് ആഫ്രിക്കയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള സീരീസിന് ശേഷം നേരെ പാകിസ്ഥാൻ സിംബാബേയിലേക്ക് പോയി അവിടുത്തെ ടി ട്വൻ്റി സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഗെയിം ഫോർ എക്സാമ്പിൾ സിംബാബയ്ക്ക് ടോസ് കിട്ടി ആൻഡ് പാകിസ്ഥാൻ ബാറ്റിംഗിന് അയച്ചു കണ്ടീഷൻസ് വേർ വെരി ഡിഫറെൻറ്റ് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടതുപോലെ അത്രയും റൺ ഒഴുകുന്ന കണ്ടീഷൻസ് ആയിരുന്നില്ല കാരണം ആദ്യം മുതൽ നിന്നിട്ട് പോലും അവരുടെ ഓപ്പണറും ഒരു പ്രൊലിഫിക് ബാറ്റ്സ്മാൻ കൂടിയായ മുഹമ്മദ് റസ്വാൻ എയ്റ്റി ടു നോട്ട് ഔട്ട് എന്നൊരു സ്കോറിൽ നിൽക്കുകയായിരുന്നു അതിൽ പത്ത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ആ ഒരു സ്കോറോടു കൂടി നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസാണ് പാകിസ്ഥാൻ കളിച്ചത് അപ്പോൾ നൂറ്റി അൻപത് റൺസ് ടാർഗറ്റുമായിട്ട് വന്ന സിംബാബേകി തിനാഷെ ഒരു ഇരുപത്തി ഒൻപത് റൺസിൻ്റെ ഒരു ഓപ്പണിംഗിൽ തന്നെ നല്ലൊരു സ്റ്റാൻഡ് കൊടുത്തുവെങ്കിലും പാകിസ്ഥാൻ റെഗുലറായിട്ട് മറ്റ് സൈഡിൽ നിന്ന് വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരുന്നു പിന്നെ അവരുടെ ഓൾറൗണ്ടർ ക്രെയ് ഗെർവിൻ്റെ ഒരു മുപ്പത്തിനാല് റൺസ് ഒരു പ്രതീക്ഷ നൽകിയതെങ്കിലും നമ്പർ എയ്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന ലൂക്ക് യോങ് വേയുടെ ഒരു മുപ്പത് റൺസും അത്യാവശ്യം അവർക്കൊരു ഒരു പ്രതീക്ഷ കൊടുത്തുവെങ്കിലും അവർക്ക് കംപ്ലീറ്റ്ലി ഇതേ നെവർ ഇൻ ദ പിക്ചർ കാരണം ഒരു സൈഡിൽ വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു അവസാനം എത്തുമ്പോൾ പോലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇവൻച്വലി ഇതേ ഫിനിഷ്ഡ് ഓൺ വൺ അങ്ങനെ ആദ്യത്തെ കളിയിൽ പാകിസ്ഥാന് പതിനൊന്ന് റൺസിൻ്റെ ഒരു വിജയമാണ് അവിടെ കിട്ടിയത് വിച്ച് ഈസ് നോട്ട് എ ബാഡ് സ്റ്റാർ ആൻഡ് ഈ ഒരു സീരീസിലെ മൂന്നാമത്തെ കളി നാളത്തെ ദിവസം നടക്കുന്നുണ്ടാവും ട്വൻറ്റി ഫിഫ്ത്ത് ബട്ട് ഫോർ ദ ടൈം ബീയിങ് ഇറ്റ്സ് സേഫ് ടു സേ പാകിസ്ഥാൻ ഇസ് പ്രിപ്പയറിങ് പ്രിട്ടീവൽ കാരണം ഐ പി എൽ പോലെ എല്ലാവരുടെയും ശ്രദ്ധ ഇന്ത്യയിലാണെങ്കിൽ പോലും അവർ ഈ ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വൻറ്റി പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും ഈവൻ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ക്വാളിറ്റി ഉള്ളൊരു ടീമിനെ പാകിസ്ഥാൻ പതുക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ദേ ആർ ഡെഫിനറ്റ്ലി എ ടീം ടു വാച്ച് ഔട്ട് ഇൻ ദി അപ്കമിംഗ് ടി ട്വന്റി വേൾഡ് കപ്പ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നേരെ പോകുന്നത് ഫുട്ബോളിലേക്കാണ് ക്രിക്കറ്റ് ലോകം വിട്ട് നമ്മൾ ഫുട്ബോളിലേക്ക് പോകുമ്പോഴത്തേക്കും ഫുട്ബോളിൽ തന്നെ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് കുറച്ച് നാളായിട്ട് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് നടക്കുന്നുണ്ട് ബട്ട് വളരെ പെട്ടെന്ന് ഈ ആഴ്ച ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഫോർ ദ യൂറോപ്യൻ സൂപ്പർ ലീഗ് അതായത് ഒരു റിബൽ ലീഗാണ് ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ ആരാധകരുടെ സപ്പോർട്ടുള്ള യൂറോപ്പിലെ ചില വമ്പൻ ടീമുകൾ ക്ലബ്ബുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു റിബൽ യൂറോപ്യൻ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വർത്തമാനമായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡ് ആർസനൽ തുടങ്ങിയുള്ള ക്ലബ്ബുകൾ അതിലുണ്ടായിരുന്നു ലിവർപൂൾ പോലെടുത്ത ക്ലബ്ബുകൾ അതിലുണ്ടായിരുന്നു ആൻഡ് ഇൻ്റർമിലാൻ റിയൽ മാഡ്രിഡ് ബാഴ്സലോണ തുടങ്ങിയിട്ടുള്ള യൂറോപ്പിലെ അങ്ങനെ ബിഗ് ക്ലബ്ബുകളെല്ലാം കൂടെ ചേർന്നു ഒരുപാട് എതിർപ്പുകൾ ചില പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്നും മാനേജർമാരുടെ സൈഡിൽ നിന്നും അതിൽ കൂടുതൽ ഫാൻസ് കട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് സമരം പ്രതിഷേധം അവരുടെ ഈ പറയുന്ന കോവിഡ് സമയത്ത് പോലും ക്ലബ്ബുകളുടെ ആ പ്രധാന ആസ്ഥാനങ്ങളിൽ ഫാൻസ് കൂട്ടത്തോടെ വന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പുറകിൽ ഈ ലീഗ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കാരണം ഇംഗ്ലണ്ടിൽ നിന്നുള്ള എല്ലാ ക്ലബ്ബുകൾക്കും നിർബന്ധിതമായിട്ട് അവരുടെ ഫാൻ സപ്പോർട്ട് ഇല്ലാതെ ഫാൻസ് ഇല്ലാതെ എന്ത് ടൂർണമെൻറ്റെന്ന് ഈവൻ പ്രധാനപ്പെട്ട ചില മാനേജർ ഇൻക്ലൂഡിങ് പെപ് ഗോഡികളെ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ക്ലബ്ബുകൾ പിന്മാറി അതുപോലെ വളരെ പ്രമുഖരായിട്ടുള്ള പല ക്ലബ്ബുകൾ മാറിയതോടുകൂടി ഇനിയൊരു കാര്യത്തിൽ ചിന്തിച്ച് വരുന്നവരെ ദാറ്റ് ലീഗ് ഈസ് സസ്പെൻഡ് ഫോട്ട് ഫ്രം ദെയർ ലെറ്റ്സ് മൂവ് ടു സ്പെയിൻ വേർ പുതിയൊരു ലീഗ് തുടങ്ങുന്നതിൻ്റെ കാര്യമില്ല പണ്ട് പണ്ടേ വർഷങ്ങളായിട്ടുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളവരുടെ കിങ്സ് കപ്പിൻ്റെ ഫൈനൽ നടന്നു കോപ്പഡൽറെ ഫൈനൽ ഇത്തവണ കളിച്ചത് അത്ലറ്റിക് ബിൽബാവോയും ബാഴ്സലോണ എന്ന ഇതുവരെ ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യനായ ക്ലബും തമ്മിലാണ് ആദ്യത്തെ ഹാഫിൽ ഗോളൊന്നും വന്നില്ല ബട്ട് ബാഴ്സലോണ പ്ലേയുടെ ബ്രില്ല്യൻ മാച്ച് ബിൽബാവും ഒപ്പം ഈ പറയുന്നുള്ള അവരുടെ ഡിഫൻസിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു അറുപതാമത്തെ മിനിറ്റ് വരെ ഫ്രാങ്കി ഡിയോങ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഡച്ച് മിഡ്ഫീൽഡർ പ്ലേ മേക്കർ വാസ് ഹാവിങ് എ ബോൾ ഓഫ് ഹിസ് ടൈം ഓക്കെ പുള്ളിക്കാരൻ്റെ ഒരു ബ്രില്ല്യൻ പാസിൽ നിന്നാണ് ഫസ്റ്റ് ഗോൾ ആൻഡോൺ ഗ്രീസ്മാൻ അടിക്കുന്നത് തിരിച്ച് ജോഡി ആൽബ ഇടത്തെ വിങ്ങിൽ നിന്ന് കൊടുത്ത മനോഹരമായ ഒരു ലോബ് ആ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ശരിക്കും കബളിച്ചു ഒരുപക്ഷെ ലയണൽ മെസ്സി ഒരു റൺ നടത്തി ബാക്കി ഡിഫൻഡേഴ്സും കൂടെ മെസ്സിയുടെ കൂടെ വന്നു അതോടുകൂടി ഫ്രാങ്കി ഡിയോങ് ഒരു ഗോളോടുകൂടി താൻ ഇതുവരെ കളിച്ച ഒരു ഗെയിമിൽ ഒരു ഒരു സ്റ്റാമ്പ് ഓഫ് അതോറിറ്റി അവിടെ ആ ഒരു ഗോളോടുകൂടി രണ്ട് ഗോളുകൾ വന്നു പിന്നീട് വീണ്ടും മിനിറ്റുകൾക്കകം രണ്ട് ഗോളുകൾ ഫ്രം ദ ചാമ്പ്യൻ ഫ്രം ദ മെയ്സ് യണൽ മെസ്സി പന്ത്രണ്ട് മിനിറ്റിനകത്ത് നാല് ഗോളുകൾ വഴങ്ങി അതോടുകൂടി ഗെയിം വാസ് സെറ്റ് ആൻഡ് സീൽ നാലേ പൂജ്യത്തിന് അത്ലറ്റിക് ബിൽബാവിനെ തോൽപ്പിച്ച് മുപ്പത്തി ഒന്നാമത്തെ കിരീടം നേടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കിരീടമുള്ള ക്ലബാണ് കിങ്സ് കിങ്സ് കപ്പിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ കോപ്പഡൽ റേ എന്ന് പറയുന്ന കപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയത് ബാഴ്സലോണയാണ് ഇത് അവരുടെ മുപ്പത്തി ഒന്നാമത്തെ കിരീടമാണ് ആൻഡ് ബാഴ്സലോണ ബാഡ്ലി നീഡഡ് എ സിൽവർ ബേ ടു ബൂസ്റ്റ് അപ്പ് ദ കോൺഫിഡൻസ് ഓഫ് ദ ടീം ആൻഡ് ദ ഫാൻസ് സോ കൺഗ്രാചുലേഷൻ ദാറ്റ് വാസ് എ ബ്രില്യൻ മാച്ച് ആൻഡ് വാട്ട് എ ഗെയിം ഫ്രം ഫ്രാങ്കി ഡിയോങ് ആൻഡ് ലേനൽ മെസ്സി വി എൻജോയ്ഡ് ഇറ്റ് ടു ദ ബ്രിം ബിഫോർ വി ഗോ നമുക്ക് എൻ ബി ഐ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാം കാരണം ഒരുപാട് റെക്കോർഡുകളുടെ വർത്തമാനം എൻ ബി ഐയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി ഫ്രം സ്റ്റെഫാൻ കറി സ്റ്റെഫ് കറി എന്ന് പറയുന്ന പ്ലെയർ എൻ ബി എയുടെ ഇപ്പോഴത്തെ ഒരു ഗെയിം കളിക്കുന്ന രീതി മൊത്തത്തിൽ മാറ്റിമറിച്ച് മറച്ചു എന്ന് പറയാൻ പറ്റില്ല മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കാരണം ഓരോ തവണ ഓരോ സീസണിലും പുള്ളിക്കാരൻ്റെ ഗെയിമിൽ പുതിയ ചില മാനദണ്ഡങ്ങൾ കാണുന്നുണ്ട് യെസ് ഹി ഈസ് എ ബ്രില്യൻ ഷൂട്ടർ വൺ ഓഫ് ദി ബെസ്റ്റ് ഷൂട്ടേഴ്സ് ദ ഗെയിം ആ സീൻ ബട്ട് കൂടാതെ പുള്ളിയുടെ ബോൾ മൂവ്മെൻ്റ് ഉണ്ട് വിച്ച് ഈസ് അമേസിംഗ് ഒരു സൈഡിൽ ഇവിടെ നിൽക്കുന്നു ത്രീ എന്ന് വിചാരിക്കുന്ന ഒരു പാസ് കൊടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു കോർണറിൽ പുള്ളി പ്രസൻറ്റാണ് ആ ബോൾ തിരിച്ച് കമാൻഡ് ചെയ്യുകയും ചെയ്യും ഒരു രക്ഷയില്ല മാത്രമല്ല മുപ്പത് പോയിന്റ് ചേർത്തുകൊണ്ട് പതിനൊന്ന് മത്സരങ്ങളുടെ ഒരു സ്ട്രീക്ക് ഈ ആഴ്ച തീർന്നു എന്ന് പറയാം വിച്ച് ഈസ് എ സാഡ് തിങ് ബട്ട് അത് കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഈസ് എ ഫാൻറ്റാസ്റ്റിക് തിങ് ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയറിന് ത്രില്ലിംഗ് ആയിട്ടുള്ള അതും ത്രീ പോയിൻ്ററിൻ്റെ റെക്കോർഡുകൾ പലതും തകർത്ത് കൊണ്ട് പോകുന്ന ഒരു ഫേസ് കൂടിയായിരുന്നു സ്റ്റെഫ്കറിയുടെ ഒരു സൈഡിൽ നിന്ന് ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ വേറെ രണ്ട് ടീമുകൾ ഡോമിനേറ്റ് ചെയ്യാണ് ഒന്ന് ഫിലഡൽഫിയ സെവൻറ്റി സിക്സേഴ്സിൽ നമുക്ക് ജോയൽ എം ബിഡ് ഈസ് ഹാവിങ് എ മാജിക്കൽ ടൈം എം ബിഡിൻ്റെ ആ ഒരു ലീഡർഷിപ്പിൽ അതായത് പുള്ളിക്കാരൻ ആ സ്കോറിങ് കൊണ്ടുപോകുന്ന ഒരു രീതി ഞാൻ ഫിസിക്കലി എം ബിഡ് എന്ന് പറയുന്ന ദിവസം മാസീവ് ഫിഗർ പുള്ളി ആ പറയുന്ന പോലെ പെയിൻറിൽ കളിക്കുന്ന ഗെയിമാണെങ്കിലും എം ബിഡ് ഇസ് ഫാൻ ഒപ്പം ബ്രൂക്ലിൻ നെറ്റ്സിൻ്റെ ഇത്തവണ അവരുടെ മൂന്ന് സൂപ്പർ സ്റ്റാറുകൾ കൊണ്ട് കളിക്കുകയാണ് ഒരു സൈഡിൽ കൈലി അർവിങ് ഉണ്ട് പിന്നെ ജെയിംസ് ഹാർഡൻ അതിൻ്റെ ഒപ്പം തന്നെ കെവിൻ ഡുറാൻഡും കൂടെ വരുമ്പോഴത്തേക്കും ദേ ആർ അൺസ്റ്റോപ്പബിൾ അപ്പം ജോയിൽ ലംബീഡിൻ്റെ ഇതിൽ കൊണ്ട് പോയിന്റ്സ് ടേബിൾ ഒരു പൊടിക്കൊന്നാണ് വിച്ച് ഡസൻ റിയലി മാറ്റർ കാരണം തിരിച്ച് പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ മൂന്ന് പ്ലേയേഴ്സും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ദാറ്റ് കുഡ് ബി എ ഫോഴ്സ് ടു ബി റെക്കൺ വിത്ത് ഹാർഡൻ തന്നെ ഹി മെയ് ദിസ് ചേഞ്ച് ടു ദിസ് ക്ലബ് ജസ്റ്റ് ബിക്കോസ് ദേ വോണ്ട് ടു വിൻ ദി റിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സോ എൻ ബി എ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു മോഡൽ നിൽക്കുകയാണ് ഒരു പ്ലെയർ അല്ല ഒരുപാട് ഒരുപാട് സ്റ്റാർ പ്ലെയേഴ്സിൻ്റെ കോമ്പിനേഷനുകൾ വർക്ക് ചെയ്യുന്നത് ഇസ് ആക്ച്വലി ഗിവിംഗ് എസ് ഫാൻ ടാസ്റ്റിങ് മാച്ചസ് ഹൗ ദേ ആർ പ്രോഗ്രസിംഗ് ടുവേർഡ്സ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ടീം എന്നൊക്കെ ഉള്ളത് വീൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാഷ് ബട്ട് ബാസ്കറ്റ് ബോൾ ഫാൻസ് ദിസ്ഇസ് പ്രഡി എ ഗുഡ് ടൈം അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഈ പറയുന്ന എൻ ബി എ പുതിയ വർത്തമാനങ്ങൾ ഒരു സൈഡിൽ വരുന്നുണ്ട് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനൽ മത്സരം ഈ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും പ്ലസ് ഐ പി എൽ വിശേഷങ്ങൾ തന്നെ നിറയെ സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച നമ്മൾ സെയിം ടൈം സെയിം പ്ലേസിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വിൽ ടോക്ക് ഇൻ ഡീറ്റെയിൽ ബട്ട് അണ്ടിൽ ദിസ് ഇസ് ടൈം ടു സേ ബൈഡ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് ഓവർ ആൻഡ് ഔട്ട് പ്ലീസ്